നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ചാണ് നമ്മളേറെ പറഞ്ഞു വന്നത്. ആ ഔട്ട്സോഴ്സിങ്ങിൻ്റെ വഴിയിൽ നമ്മൾ ഈ വിദ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വൈകാരികതയും വിചാരവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ എത്തിയിരുന്നു. നമുക്ക് അതുവഴി തന്നെ പോകാം സ്വാമിജി. തീർച്ചയായും നമ്മളവിടെ ഔട്ട്സോഴ്സിങ്ങിനെ പറയുമ്പോൾ സൂക്ഷ്മവും സ്ഥൂലവും എന്ന് രണ്ടുണ്ട്. നമ്മളിപ്പോൾ തുടക്കത്തിൽ നമ്മൾ മിലിറ്ററി ഇതിൽ സ്ഥൂലമായ ഒരു ഔട്ട്സോഴ്സിംഗ് ആണ്. അതെ അതെ അതെ. അതിനകത്തു തന്നെയോ വിദ്യാഭ്യാസത്തിലൊക്കെ നമ്മൾ എടുത്താൽ ഏതൊരുവനാണോ നിയോഗമുള്ളത്, ആ പ്രത്യേക വിഷയത്തിന് നിയോഗമുള്ളത്, അവൻ അതിലേക്ക് ചെന്ന് വീഴുകയാണെങ്കിൽ അത് പ്രകൃതിപരമാണ്. എനിക്ക് ഗണിതശാസ്ത്രം പഠിക്കണം, എനിക്ക് ഊർജതന്ത്രം പഠിക്കണം, എനിക്ക് മലയാള ഭാഷ പഠിക്കണം, അങ്ങനെയുള്ള വിഷയങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ കലാമുതലായ തലങ്ങൾ, അതിന് തയ്യാറായിട്ടുള്ള കോശങ്ങൾ, അത് ഉൾക്കൊള്ളുവാൻ തയ്യാറായിട്ടുള്ള ഗ്രന്ഥികൾ, അതിനുള്ള ഓർമ്മശക്തി, ഇവയുള്ള ആളുകൾ അങ്ങോട്ട് പോകുന്നു. അത് നാച്ചുറലാണ്. മറ്റതിനുള്ളവർ അങ്ങോട്ട് പോകുന്നു. ഇത് മാറി കിട്ടാവുന്ന തൊഴിലിന് വേണ്ടി ഇതിനർഹതയില്ലാത്തവനെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇത് പഠിപ്പിച്ച് ആളാക്കാൻ ശ്രമിക്കുന്നു. അതൊരു ആന്തരികമായ സൂക്ഷ്മമായ ഒരു ഔട്ട്സോഴ്സിംഗ്. ഇത് തുടങ്ങിയിട്ട് വളരെ കാലമായി. ഉന്നത സ്ഥാനങ്ങളിൽ എൻ്റെ മക്കളെ ഇരുത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ഗുണങ്ങളില്ലാത്ത, ഞാൻ അറിയാത്ത ഒരു ഔട്ട്സോഴ്സിങ്ങിൻ്റെ ബാക്കി പത്രമായ എന്ന് പറയുന്ന രണ്ടർത്ഥത്തിലാണ് പറയൂ സ്വാമിജി. ഒന്ന്, എൻ്റെ പിതൃപിതാമഹ സമ്പ്രദായത്തിലെ ആ ജീവവൃക്ഷത്തിൻ്റെ, ആ കുടുംബവൃക്ഷത്തിൻ്റെ അനേക ശാഖകളിൽ ഒന്നിൽ നിന്നാണ് ഇവൻ വന്ന് എന്നിലൂടെ ഇവിടെ ചാടുന്നത്. അത് ഞാൻ അറിയാതെയാ. അത് ഞാൻ നിലകൊണ്ട ആ ഒരു കൊമ്പിൽ നിന്നായിരിക്കില്ല, മറ്റൊരു കൊമ്പിൽ നിന്നാണ്. വളരെ സൂക്ഷ്മങ്ങളായ വ്യതിയാനങ്ങൾ ഇവ തമ്മിലുണ്ടാവും. അത് എൻ്റെ ആ സമയത്ത് എന്നിൽ സുപ്തമായിരിക്കുന്നത് ആ കൊമ്പിൻ്റെ ഗുണങ്ങളായിരിക്കുകയും ഞാൻ നിലകൊള്ളുന്ന ആ കൊമ്പിൻ്റെ ഗുണങ്ങളല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നാണ് എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സങ്കല്പങ്ങളുള്ള ലോകങ്ങളിൽ നിന്ന് എൻ്റെ ഈ പുത്രനുണ്ടാകുന്നത്. അപ്പുറത്ത് എൻ്റെ വരവിൻ്റെ അതേ പാരമ്പര്യമുള്ള ഒരെണ്ണം നിപ്പുണ്ടെങ്കിൽ അതിനെ തള്ളി മാറ്റിയിട്ട് ശാരീരികമായ ബന്ധം കൊണ്ട് എൻ്റെ മകനെ കയറ്റിവെക്കുന്നതിലൂടെ ഒരു ഔട്ട്സോഴ്സിങ്ങാണ് ഞാൻ നടത്തുന്നത്. സൂക്ഷ്മതരമായ സൂക്ഷ്മതലത്തിൽ ഇന്നത്തെ ലൗകികമായ ചുറ്റുപാടുകളിൽ എന്തും സംഭവിക്കാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആശുപത്രിയിൽ വെച്ചാണ് ബീജസങ്കലനത്തിനുള്ള സാധ്യതയെങ്കിൽ ഇറ്റ്സി പോലുള്ള പരിപാടികളൊക്കെ നടത്തുമ്പോൾ എൻ്റെ പുത്രനെന്ന് ഞാൻ പറയുമാറ് നിയമത്തിനപ്പുറം എൻ്റെ പുത്രനെയാണ് ഉൽപ്പാദിപ്പിച്ച് തരുന്നതെന്ന് പറയുന്ന ഒരു ഭിഷഗുരൻ മറ്റൊരുത്തൻ്റെ പുത്രനെയാകാൻ എനിക്ക് തരുന്നത്. ഇന്ന് കുറെ കൂടെ വിശാലമായ ലോകത്ത് മനുഷ്യൻ ജീവിക്കുമ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ സങ്കല്പങ്ങൾ പലതും മാറിമറിയുന്ന ഒരു കാലത്ത് തുറസായ പല ബന്ധങ്ങളുമുള്ള ലോകമാണ്. പല കൂട്ടുകെട്ടുകളും പല കൂട്ടായ്മകളും ഉള്ളതാണ്. അപ്പോഴും എൻ്റെ പുത്രൻ എന്ന മമത എൻ്റെ ഭാര്യ പ്രസവിച്ച കുട്ടിയോട് തന്നെയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ അറിഞ്ഞതും അറിയാത്തതുമായ ഒരു ബാഹ്യ സ്വീകരണത്തെയാണ് ഞാൻ ആ കേന്ദ്രത്തിൽ കയറ്റിവെക്കുന്നത്.
ഇതൊരു ഭാഗം. കഴിക്കുന്ന ആഹാരവും മറ്റുള്ളതുമല്ല ഈ ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഫലം. വിദ്യാദാന പാരമ്പര്യമെല്ലാം ഈ ഔട്ട്സോഴ്സിങ്ങിലൂടെ. മിലിറ്ററി ഫോഴ്സ് എല്ലാം ഔട്ട്സോഴ്സിങ്. വിദ്യാഭ്യാസവും പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ വാമൊഴികളെ കേട്ട് അതിനോട് പാരസ്പര്യം പുലർത്തി പഠിക്കുന്നതിന് പകരം അവിടെ പരീക്ഷ എഴുതാൻ ചെല്ലുകയും വേറൊരു അധ്യാപകൻ്റെ കീഴിൽ അതേ വിഷയം പഠിക്കുകയും ചെയ്യുക. അവിടെ അഡ്മിഷൻ ഫീസും ഫീസും എല്ലാം കൊടുക്കുക. അതിലൂടെ അവർ പഠിപ്പിച്ചാൽ ശരിയാവില്ല എന്ന് തീരുമാനിച്ച് അവിടെ എനിക്ക് ഉഴപ്പാനുള്ള കേന്ദ്രമായി മാറ്റുക. പഠിക്കാനുള്ളത് ട്യൂഷനും മറ്റുള്ളതുമായി വേറൊരു സ്ഥലത്ത്. അതിന് ഞാൻ കാശ് കൊടുക്കുന്നതോടുകൂടി തൊഴിലില്ലാത്ത അവനുള്ള എന്നോടുള്ള ബന്ധം തീരുന്നു. അവൻ എന്നെ ബഹുമാനാദരങ്ങളോടെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അവനെ ഞാൻ ബഹുമാനിച്ച് പഠിക്കുന്നതിന് പകരം അവൻ്റെ ബഹുമാനാദരങ്ങൾ പിടിച്ചുപറ്റി ഞാൻ പഠിക്കുന്നു. അതെ, മനസ്സിലായി സ്വാമിജി. ഇങ്ങനെ എല്ലാ രംഗങ്ങളും വല്ലാത്തൊരു ഔട്ട്സോഴ്സിങ്ങിൽ വന്ന് നിൽക്കുമ്പോൾ മൂല്യത്തെക്കുറിച്ചുള്ള സങ്കല്പം എങ്ങനെ രൂപാന്തരപ്പെടുത്തും? എന്താണ് ഈ കാലഘട്ടത്തിന് ചേർന്ന മൂല്യം? അതേത് കൽപ്പനയിൽ കണ്ടെത്തും? എങ്ങനെ സനാതനമായൊരു മൂല്യത്തിൽ ഇവയെല്ലാം ചേർക്കാം? ആ വഴിയാണ് നമുക്ക് പോകേണ്ടത് സ്വാമിജി. അതാണ് ആലോചിക്കേണ്ടത്. അല്ല, ഇതൊന്നും ആലോചിക്കാതെ, ഇങ്ങനെയൊന്നുമില്ല, രാജ്യമുണ്ട്, രാജ്യസ്നേഹമുണ്ട്, അതിന് നിയമമുണ്ട്, നിയമമുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ പോകുന്ന കളിക്കാരനെ പരിശീലിപ്പിക്കുവാൻ വരുന്നവൻ നമ്മുടെ രാജ്യത്തിലെ കളിക്കാരൻ ഏത് രാജ്യത്തോട് എതിർത്ത് കളിക്കണോ ആ എതിർക്കുന്ന ടീമിൻ്റെ ഇന്നലത്തെ ക്യാപ്റ്റനാണ് ഇന്ന് നമ്മളെ പരിശീലിപ്പിക്കുന്നത്. അതെ. അവനെ വിശ്വസിക്കാം. ഈ പരിശീലനത്തിൽ അവന് പൈസ കൊടുക്കാം. ആ രാജ്യത്തെ വിശ്വസിക്കാൻ പറ്റില്ല. എന്ത് നയമാണ്? മനസ്സിലായി സ്വാമിജി. ഇതൊരു ലോകത്തിതൊരു ഇതൊരു നിത്യാനുഭവമായി മാറിയിട്ടുണ്ട്. രണ്ട് രാജ്യവും അറിഞ്ഞാണ് ഇവനെ നിയമിക്കാൻ പറ്റുള്ളൂ. അതെ അതെ അതെ. ഈ സഞ്ചാര പിന്നെ വിസകളും മറ്റ് വിസകളും ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. അത് കളിയുടെ രംഗത്ത്, ശാസ്ത്രരംഗത്ത്, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അത്യുച്ചിയിലെ ഗവേഷണ പദ്ധതികൾക്കകത്ത് നാം ഏത് രാജ്യത്തെ നിരന്തരമായി എതിർക്കുന്നു അവിടുത്തെ സാങ്കേതിക വിദ്യയും കൊണ്ടുവന്നവൻ നിൽക്കേണ്ടി വരുന്നു തൊഴിലാളിയായി. ഏതൊരു രാജ്യത്തിനാണ് ഇത്തരമൊരു അവസ്ഥയിൽ പ്രത്യേകിച്ചൊരു സുരക്ഷിതത്വത്തിൻ്റെ നിലയുണ്ടാവുക? ഇത് ഭരണകൂടങ്ങൾ ഉറക്കെ ചിന്തിക്കേണ്ട സമയമായി. ഭരണകൂട പങ്കാളിത്തത്തിൽ ആളെ കുറയ്ക്കേണ്ട സമയമായി. ഒന്നാകെ വളരെ കുറച്ച് ആളുകളെ നിലനിർത്തി അതിൻ്റെ കീഴിൽ ഓരോ രാജ്യത്തിനും അതിൻ്റെ സൂപ്പർവൈസേഴ്സിനെ നിലനിർത്തി ലോകം ഒന്നായി തീരേണ്ടുന്ന ഒരു കാലം സമാഗതമായിട്ടുണ്ട്. അതിന് പറ്റിയൊരു മൂല്യവും ദർശനങ്ങളിൽ നിന്നാകെ കറന്നെടുക്കേണ്ട സമയമായിട്ടുണ്ട്. അതെ. പ്രാദേശികങ്ങളായ അംശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, കാലികങ്ങളായ അംശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, സമഗ്രത കൈമോശം വന്നുപോയിട്ടുള്ള, ദേശഭക്തിപരങ്ങളോ വർഗപരങ്ങളോ വർണ്ണപരങ്ങളോ ആയിട്ടുള്ള അംശങ്ങളെ മാറ്റി മൂല്യമുള്ള സനാതനമായ കാലാതീതമായ ദേശാതീതമായ സത്യങ്ങളെ ചേർത്തു വച്ചുള്ള ഒരു സമഗ്ര ദർശനം, ഒരു സമഗ്ര മതം ഇത്തരുണത്തിൽ പുതിയ തലമുറ ആവശ്യപ്പെടുന്നുണ്ട്.
അല്ലാതെ പുതിയ തലമുറ നമ്മൾ പറയുന്നു ഒന്നും മനസ്സിലാവുന്നില്ല, അവർ വഴി മാറിപ്പോയി എന്ന് വെറുതെ വിലപിക്കുന്ന ഒരു കാലവുമാണ്. എനിക്ക് തോന്നിയിട്ടില്ല. കാലത്തിന്റെ ഈ മാറ്റത്തിൽ അറിയാതെ വന്ന വ്യക്തിയുടെ വികാസം മൂല്യത്തിന്റെ കൊഴാമറിച്ചിലിൽ എത്തിച്ചിട്ടുണ്ട്. കുടുംബമുണ്ടായിരുന്ന കാലത്തെ മൂല്യം കൊണ്ട് കുടുംബബന്ധങ്ങളില്ലാത്ത ഇന്നത്തെ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതെ സ്വാമിജി. കുടുംബമെന്ന സങ്കല്പത്തിൽ നിന്ന് സ്ത്രീ എന്നതിന് ചില വ്യവസ്ഥാപിതങ്ങളായ സങ്കല്പങ്ങളുണ്ട്, കുടുംബ സങ്കല്പങ്ങളുണ്ട്. അതിനെ വെച്ചുകൊണ്ടുള്ളൊരു സ്ത്രീയുണ്ട്, കുടുംബിനിയായ സ്ത്രീ, കുടുംബസ്ഥനായ പുരുഷൻ. മനസ്സിലായി സ്വാമിജി. അതിനൊക്കെ ഒരു അതിർവരമ്പുകളുണ്ട് അന്ന്. അതെ. ഇന്ന് കുടുംബമില്ല. അപ്പോൾ ഈ അതിർവരമ്പുകൾ പ്രകൃത്യാ തന്നെ ഇല്ലാതായി, ക്ഷീണമായി പോവും. അതെ. അന്യന്റെ വയലും എന്റെ വയലും വേർതിരിക്കുന്ന വലിയൊരു വരമ്പുണ്ടാവും. അതെ. അവന്റെ വയൽ ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ സൗകര്യത്തിന് വേണ്ടി അതിനെ ഒന്ന് ഭേദിക്കുന്ന കളങ്കളമായി തിരിക്കുന്ന ഒരു ചെറിയ രേഖയായി ആ വരമ്പ് ചെത്തിയെടുക്കും. അതെ. മനസ്സിലായില്ലേ? മനസ്സിലായി സ്വാമിജി. ഇതുപോലെ ആ കുടുംബവും ഈ കുടുംബവും എന്ന തലം മാറിയിട്ട് ഫ്ളാറ്റും ആ ജീവിതവും വരുമ്പോൾ കുടുംബത്തിന്റെ അതിർത്തികൾ മാഞ്ഞു പോകും. ഇങ്ങനെ മാഞ്ഞു പോകുമ്പോൾ പണ്ടുണ്ടായിരുന്നവയൊക്കെ അന്നത്തെ സൗകര്യത്തിനായി അന്നത്തെ ആചാര്യന്മാരുണ്ടാക്കിയത് തെറ്റായിരുന്നു എന്ന് പറയുന്നത് അന്നിനെ ആലോചിക്കാതെയാണ്. തീർച്ചയായും. ശരിയാണെന്ന് പറഞ്ഞ് ഇന്ന് സ്വീകരിക്കുന്നത് ഇന്ന് അറിയാത്തത് കൊണ്ടാണ്. അതെ, ഇന്നിനെ അറിയാത്തത് കൊണ്ടാണ് അല്ലേ സ്വാമിജി? അതെ. രണ്ടും ഒരുപോലെയാണ് അല്ലേ സ്വാമിജി? തീർച്ചയായും. അതെ. അന്ന് ഉള്ളതിനെ എതിർക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അതെ അതെ അതെ. അന്ന് ഇന്നത്തെ മൂല്യം കൊണ്ട് വെച്ചാൽ ഓടില്ല. ശർഷ ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ ഇന്നത്തെ നാണയത്തിന് വിലയില്ല. അതൊരു ഷർഷയുടെ നാണയം വേണം. ആ നാണയം ഇന്ന് കുറെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഒരു ആൻറ്റീക്ക് എന്ന നിലയിൽ ആരെങ്കിലും വാങ്ങിച്ച് പൈസ തരുമെന്നല്ലാതെ അത് കൊടുത്ത് അപ്പം തിന്നാൻ പറ്റില്ല. ശരിയാണ് സ്വാമിജി. മൂല്യത്തിൻ്റെ ഈ ഒരു പരിണാമം തിരിച്ചറിയാം. അതാ ജ്ഞാനത്തിൻ്റെ വഴി. അതെ, തീർച്ചയായും. അത് ചിന്തിക്കരുത് ജനമെന്ന് തീരുമാനിച്ചാൽ സംഘർഷം കൂടും. അത് ജനം ചിന്തിച്ചു തുടങ്ങിയാൽ പരിണാമം വേഗം വരും. അപ്പൊ വിദ്യാഭ്യാസ നയം തൊഴിൽ നിയമം സാംസ്കാരിക സംഭവങ്ങൾ ഭരണകൂടം നിയമം നീതി ഇത്രയും സൗകര്യമായ യാത്രകൾ നടക്കുമ്പോൾ ഇന്ന് രാവിലെ 8 മണിക്ക് ഇവിടെ ഒരു കൊലപാതകമോ കളവോ ചെയ്തിട്ടൊരുത്തന് അടുത്ത ഫ്ലൈറ്റിൽ അടുത്ത രാജ്യത്തെത്താൻ പറ്റുമെന്ന് വന്നാൽ ആ രാജ്യത്തെ നിയമം ഇവൻ അനുകൂലമാകുന്നു എന്ന് വരുന്ന ഒരു രാജ്യത്തേക്കാണ് ഇവൻ യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ യാത്ര അനുവദിച്ചിരിക്കുന്നത് അപകടകരമാണ്. അപ്പോൾ യാത്രയ്ക്ക് അനുവാദം കൊടുക്കുന്നുവെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെയും നിയമത്തിന് സമാനതയുണ്ടാകേണ്ട കാലമായി. ഓരോ രാജ്യവും ഓരോ നിയമത്തെയാണ് പിടിച്ചിരിക്കുന്നത്. അവിടുത്തെ നിയമമല്ല ഇവിടെ. ഡ്രൈവിങ്ങിന്, ഡോക്ടറാകുന്നതിന്, അധ്യാപകനാകുന്നതിന് ഒക്കെ ലോകം അതിൻ്റെ ഭരണകൂടങ്ങളെ ചേർത്ത് വെക്കുന്ന സമയത്ത് ആദ്യമായി സങ്കല്പം ഉണ്ടാക്കേണ്ടത് ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയവും യാത്രയും ഉണ്ടെങ്കിൽ രാജ്യങ്ങൾക്ക് മൊത്തമായൊരു വിദ്യാഭ്യാസ സംസ്കൃതി ആവശ്യമാണ്. രാജ്യം മൊത്തമായി എടുക്കുമ്പോൾ, ലോകം മൊത്തമായി എടുക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളില്ല, ഭൂരിപക്ഷങ്ങളില്ല, ഗോത്ര സംസ്കാരങ്ങളില്ല. അതിന് സമയം അതിക്രമിച്ചിരിക്കുന്നു.
മനസ്സിലായി സ്വാമിജി. ഇന്ത്യ എന്നൊരു രാജ്യം എടുക്കുമ്പോൾ ആ രാജ്യത്തിനകത്ത് ന്യൂനപക്ഷമായോ ഭൂരിപക്ഷമായോ ഗോത്രങ്ങളായോ വരുന്നവ ലോകം ഒന്നായി എടുക്കുമ്പോൾ അപ്രസക്തമായി തീരും. കേരളത്തെ എടുക്കുമ്പോൾ ഇന്നലെ അങ്ങനെ നടന്നിട്ടുണ്ട്, മിനിങ്ങാന്ന് അങ്ങനെ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അന്ന് നടത്തിയവരുടെ മക്കളോ മരുമക്കളോ ആവാം. അല്ല, ഇപ്പോൾ പെട്ടെന്ന് കടന്ന് ഈ കീഴ്വഴക്കങ്ങൾ എന്ന് പറയുന്നത് എത്ര അർത്ഥശൂന്യമാണ്. ലോകം വിശാലമാകുന്നതിനനുസരിച്ച് കാലോചിതമായ മാറ്റം സ്മൃതികളിൽ അനിവാര്യമാണ്. കുടുംബ ബന്ധങ്ങളിൽ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ കുടുംബത്തിലെ ഒരാൾ അയാൾക്ക് ഗുണപരമാകുന്നത് പഴയ നിയമമാണെങ്കിൽ മറ്റേയാളെ ചൂഷണം ചെയ്യാൻ അയാൾ അതിൽ മുറുക്ക പിടിക്കും. അത് നല്ലതായതുകൊണ്ട് പിടിക്കുന്നതല്ല, അപരന് ഗുണകരമായതുകൊണ്ട് പറയുന്നതല്ല, എനിക്ക് ഗുണകരമാവുകയും അപരന് ദോഷമാവുകയും ചെയ്യുന്നത് കൊണ്ടാണ് അയാൾ പഴയതിനെ മുറുക പിടിക്കുന്നത്. മറ്റേയാൾ പുതിയ കീഴ്വഴക്കങ്ങളാണ് അയാൾക്ക് ഗുണമെങ്കിൽ അയാൾ അതിനെ മുറുക പിടിക്കും, കുടുംബം എന്നൊന്നും ഇല്ലാതാവുകയും ചെയ്യും. അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ കുടുംബം, ഭാര്യയും ഭർത്താവും ഇന്നുമുണ്ട് അന്നുമുണ്ട്. വ്യവസ്ഥാപിതങ്ങളായ ഒട്ടേറെ കാര്യങ്ങളെ സംയോജിപ്പിക്കുന്ന ഒരു വേളയിൽ അത് കാലോചിതവും ദേശാതീതവും വളർച്ചയ്ക്ക് അനുഗുണമായിട്ടുള്ളതും സാർവലൗകികമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതും ആയതായി വികസിക്കുന്നില്ല എങ്കിൽ ആ രാജ്യമോ ആ കുടുംബമോ ആ വ്യക്തിയോ പ്രസ്ഥാനങ്ങളോ നാളെ ഉണ്ടാവില്ല. അപ്പോൾ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം ഒരു കാര്യത്തെ രൂപപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ കാലങ്ങളുടെ വികാസ പരിണാമങ്ങളിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്കലായി എക്സ്ട്രാപ്പോളേറ്റ് ചെയ്ത് 1000 കൊല്ലത്തേക്ക് 1000 കൊല്ലത്തേക്ക് മാറ്റം വരുത്തേണ്ടാത്ത കാര്യങ്ങളെ ചേർത്ത് വെച്ച് വികാസത്തെ മുൻകൂട്ടി കാണണം. ക്ഷണനേരത്തേക്ക് കണ്ടെത്തുകയും ക്ഷണനേരം കൊണ്ട് തിരോഭൂതമാവുകയും ഒക്കെ ചെയ്യുന്നതാവരുത്. ഉപയോഗിച്ച് വലിച്ചെറിയുക എന്നുള്ളതല്ല. അല്ല, ഇത് വളരെ സങ്കീർണമാണ്. അതെ അതെ അതെ, ഇത് നമ്മുടെ ജനജീവിതത്തെ ആകെ ബാധിക്കുന്നുണ്ട്. അതെ, ലോകത്ത് വന്ന ട്രേഡും കൊമേഴ്സും ഔട്ട്സോഴ്സിംഗ് കൂടിയപ്പോൾ കമ്മീഷൻ വ്യവസ്ഥകൾക്ക് മാറ്റം വന്നു. അതെ, നമ്മൾ പറഞ്ഞില്ലേ, കാരണം വെച്ചാൽ ഇന്ത്യയിൽ തൊഴിലാളികൾ പണിയെടുക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന തൊഴിലാളി മുതൽ അവൻ വേറൊരു തൊഴിലാളിയെ സബ് കോൺട്രാക്റ്റാക്കി വെച്ചിട്ട് പണിയെടുക്കുകയാണ്. നമ്മളൊരു വലിയ ബിൽഡിംഗ് കമ്പനി ബിൽഡർ, പാലങ്ങളുടെ കോൺട്രാക്റ്റ് പിടിക്കുന്നവൻ, റെയിൽവേ പാലങ്ങളുടെ കോൺട്രാക്റ്റ് പിടിക്കുന്നവൻ, ഇവനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് അവൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവൻ സബ് കോൺട്രാക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ഒരു ലാഭം സങ്കല്പിച്ചുകൊണ്ടാണ് ഇവൻ അടുത്തവന് കൊടുക്കുന്നത്. മറ്റത് അവന് നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ കാശ് പലതും ലാഭമാവും. ഇവൻ ഒരു പണിയെടുക്കാതെ ഒരു പേപ്പർ വർക്കും ചെയ്യാതെ ഇത് മേടിച്ച് അങ്ങോട്ട് കൊടുക്കുന്നതിനൊരു കമ്മീഷൻ മേടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവനിത് ഒപ്പിച്ചു കൊടുക്കുന്ന ഒരു ഈവൻ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ് വേറൊരു സാധനമുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഞങ്ങളാണ് ഇതൊക്കെ ഈവൻ മാനേജ്മെൻ്റ് നടത്തുന്നത്, ഞങ്ങളിത് നിങ്ങൾക്ക് പിടിച്ചു തരാം, ഇത്ര ശതമാനം ഞങ്ങൾക്ക് തന്നാൽ മതി. ഇതെല്ലാ പ്രസ്ഥാനത്തിലും ഒന്നുണ്ട്. ഇത് കാലത്തിലൂടെ വന്നൊരു പരിണാമമാണ്. ഔട്ട്സോഴ്സിംഗ് കൂടി വന്നപ്പോൾ വന്നൊരു പരിണാമമാണ്. ഈ പരിണാമം കൂടി വരുമ്പോൾ പുരോഗതിക്ക് അതെത്ര ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുകയല്ലാതെ, അല്ലെങ്കിൽ ഇത് നിർത്തലാക്കി പഴയത് നിലനിർത്താൻ പറ്റണം. അത് നിലനിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഈ ചെലവുകളോടുകൂടി എത്ര പുരോഗതിക്കുതകുമാറി ഇത് ചെയ്യാം, അതാണ് ചിന്തിക്കേണ്ടത്.
അത് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ബൗദ്ധികമായ സർജനത്തിന് കഴിവുള്ള ആളുകൾ ഇത്തരം രംഗങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ നമുക്കിതിനെ കാറ്റഗറൈസ് ചെയ്താൽ, അതായത് ഇതിനെ വിഘടിപ്പിച്ച് ഓരോരോ വിഭാഗങ്ങളാക്കി എടുത്താൽ, വിദ്യാഭ്യാസം ആതുര രംഗത്തു തന്നെ ചികിത്സാരംഗം, സ്വാസ്ഥ്യരംഗം, അതൊരു രംഗം രണ്ടായി പിരിയും. ഒന്ന്, സ്വസ്ഥൻ്റെ സ്വാസ്ഥ്യം നിലനിർത്താനുള്ള പദ്ധതി. മനസ്സിലായി എന്ന് തോന്നുന്നു. ഒരുവൻ ആരോഗ്യമുള്ളവനാണ്, അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കണം, അത് സ്വാസ്ഥ്യത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഒരു രോഗം വന്നിരിക്കുന്നു, അപ്പോൾ ആ രോഗത്തെ പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കണം. അപ്പോൾ ചികിത്സാരംഗം, സ്വാസ്ഥ്യരംഗം, വിദ്യാഭ്യാസ രംഗം, വാണിജ്യരംഗം, വ്യവസായ രംഗം, കാർഷിക രംഗം, അതിൻ്റെ ഉപവിഭാഗങ്ങൾ, ഭരണരംഗം, ഇവയെല്ലാം ഈ ഔട്ട്സോഴ്സിങ്ങിലൂടെ എങ്ങനെ പരസ്പരം മല്ലടിക്കുന്നതിലെത്തിയിട്ടുണ്ടെങ്കിലെത്തി. കാർഷിക രംഗത്തു നിന്ന് ഭരണരംഗത്തേക്ക് വരേണ്ടത്, ഭരണരംഗത്ത് നിന്ന് കാർഷിക രംഗത്തേക്ക് പോകേണ്ടത്, വ്യവസായ രംഗത്തേക്കുള്ള പാരസ്പര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങേണ്ടത്, വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊടുക്കലും വാങ്ങലുമായി വേണ്ടത്, ഇങ്ങനെ ഭരണകൂടം ഇതിനോടെല്ലാം ബന്ധപ്പെടേണ്ടി വരും. ഇവയോടൊക്കെ ബന്ധപ്പെടുമ്പോൾ ഒന്ന് മറ്റൊന്നിന് എതിരാകാതെ നോക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ആവശ്യം. ഒന്ന് മറ്റൊന്നിന് വിരുദ്ധവുമാകരുത്. അത്തരമൊരു മൂല്യത്തിൽ ഇതിനെ കെട്ടി നിർത്താം എന്നുണ്ടെങ്കിൽ, സമഗ്രമായി ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വ്യക്തി, കുടുംബം, സമൂഹം, ഭരണകൂടം, ഭരണകൂടത്തിനോടൊപ്പം വരുന്ന ജുഡീഷ്യറി, അതുപോലെ തന്നെ ഉപവിഭാഗങ്ങളായി വരുന്ന വിവിധ രംഗങ്ങൾ, ഇവയ്ക്കെല്ലാം സമഗ്രമായി ഉത്തരം നൽകുന്ന ഒന്നിന് ആവശ്യമാണ്. ഇതിൽ ഓരോന്നിനും പരിനിഷ്ണാതന്മാരായ ആളുകൾ ഓരോന്നിനും വേണ്ടി അവർ വാദിക്കുകയും കണ്ടെത്തുകയും വികാരമുതിർക്കുകയും ചെയ്യുന്നതിലൂടെ മറ്റൊന്നിനെ നിരാകരിച്ചാൽ പരസ്പര നിരാകരണത്തിലൂടെ സർവനാശത്തിനാണ് ഇടയുണ്ടാകുക.